ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏറ്റവും അടുത്ത കൂട്ടുകാരൻ, ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ അയാളെ ഒരു ദാരിദ്ര്യം വന്ന് മൂടുന്നു എന്ന് കരുതുക. ഹൃദയത്തോട് എപ്പോഴും ചേർത്ത് നിർത്തുന്ന ആ കൂട്ടുകാരന്റെ ദാരിദ്ര്യം പൂർണ്ണമായും എടുത്തു മാറ്റാൻ നിനക്ക് കഴിഞ്ഞില്ലെങ്കിലും അവൻ ആവശ്യപ്പെടുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിന്നെ കൊണ്ടാവുന്നത് നീ ചെയ്യില്ലേ? ചെയ്യും. അതുതന്നെയാണ് ക്രിസ്തുവും ചെയ്യുന്നത്. മലമുകളിൽ ഇരുന്നു കൊണ്ട് ഗുരു ഇങ്ങനെ പഠിപ്പിച്ചു തുടങ്ങി, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടേതാണ്. എന്താണ് ഈ ആത്മാവിന്റെ ദാരിദ്ര്യം? പലപ്പോഴും ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹമെന്നൊക്കെ വ്യാഖ്യാനിക്കുമെങ്കിലും സംഗതി അതല്ല. ആത്മീയ ദാനങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ ആഗ്രഹത്തെയാണ് വചനം സൂചിപ്പിക്കുന്നത്. പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കണം. എപ്പോഴും എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറണം. തുടങ്ങിയ ആവശ്യങ്ങളിൽ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ഒരു ദരിദ്ര യാചകന്റെ വേഷമണിഞ്ഞ് ഈശോയുടെ മുന്നിൽ ഒന്ന് നിന്നു നോക്കാമോ? ആ നിന്നോട് നിനക്ക് വേണ്ടി ജീവനർപ്പിച്ച ആ സ്നേഹിതൻ ഇങ്ങനെ വാഗ്ദാനം ചെയ്യും, മോനെ, സ്വർഗരാജ്യം നിന്റേതാണ്. നമ്മുടെ പ്രാർത്ഥനകളിൽ ഭൗതികമായ ആവശ്യങ്ങളെക്കാളും ആത്മീയമായ ആവശ്യങ്ങൾ ഇടം പിടിക്കട്ടെ. ഈശോയുടെ മുൻപിൽ ഇപ്രകാരം യാചിച്ച് ജീവിക്കാനുള്ള കൃപ ഈ വചനത്തിലൂടെ അവിടുന്ന് നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ആമേൻ.